നമസ്കാരം കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികയുടെ ഒരു സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നമുക്കറിയാം ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നവർ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ അതോടൊപ്പം ശശി തരൂർ ഡോക്ടർ ശശി തരൂർ മത്സരിക്കുന്നുണ്ട് അതിനോടൊപ്പം മറ്റൊരു നേതാവ് കൂടി മത്സരിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ മുഴുവൻ ശശി തരൂരിലും മല്ലികാർജുൻ ഖാർഗയിലുമാണ് നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ആണ് ശശി തരൂർ കേരളമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകം അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കളിൽ നിന്നുള്ള പിന്തുണ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അമ്പതോളം പേർ ശശി തരൂരിൻ്റെ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നില്ല അത് അദ്ദേഹം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമൊന്നുമല്ല അദ്ദേഹത്തിന് മുന്നേയും പാർട്ടിയുടെ പിന്തുണ ലഭിക്കാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇത്തവണയും ശശി തരൂരിനെ അത്ര കണ്ട് പിന്തുണയ്ക്കാൻ അത്ര കണ്ടെന്ന് മാത്രമല്ല ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല ഒരു പക്ഷേ രഹസ്യ പിന്തുണ പലരുടെയും ഉണ്ടാകും പക്ഷേ പരസ്യമായി ആരും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നില്ല ശശി തരൂർ പറയുന്നത് കേരളത്തിലെ നേതാക്കൾ തന്നെ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ പിന്തുണയ്ക്കാത്തതിൻ്റെ കാരണം നേതാക്കൾ വ്യക്തമാക്കുന്നില്ല എന്നാണ് ശശി തരൂരിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല എന്നതിൻ്റെ കാരണം നേതാക്കൾ പറയണം കാരണം എ കെ ആന്റണിയുടെ പക്ഷത്തു നിന്ന് താൻ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹവും തനിക്ക് പിന്തുണ തന്നില്ല സോണിയാഗാന്ധിയുമായി താൻ ചർച്ച നടത്തിയതാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നതിന് മുന്നോടിയായി അവർ അന്ന് പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ അതിന് അനുവാദം നൽകിയിരുന്നു പക്ഷേ പിന്തുണയുണ്ട് എന്ന് സോണിയാഗാന്ധി പറഞ്ഞില്ല അതേ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് നേതൃത്വത്തിൻ്റെ തീരുമാനമെടുക്കൽ രീതിയോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് വിട്ടുപോയ എല്ലാ നേതാക്കളും പറഞ്ഞ അതേ ആരോപണങ്ങൾ തന്നെയാണ് ശശി തരൂരും ആരോപിക്കുന്നത് എല്ലാ തീരുമാനങ്ങളും ദില്ലിയിൽ എടുക്കുന്നു പാർട്ടി വികേന്ദ്രീകരിക്കണം പാർട്ടിയുടെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിനെതിരെയുള്ള വലിയ ആരോപണം തന്നെയാണ് ശശി തരൂരും ഉന്നയിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ ആ നെഹ്റു കുടുംബത്തെ അന്ധമായി അവർക്ക് വിധേയരാകുന്നു കുറേ കാലമായി പാർട്ടിയിൽ തനിക്ക് അവഗണനയുണ്ട് പാർട്ടി അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ തനിക്ക് തരുന്നില്ല നേതാക്കൾ തന്നെ പിന്തുണയ്ക്കാത്തതിന് കാരണം വ്യക്തമാക്കണം നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് അതായത് തൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഉപയോഗിച്ച പദം ഇതുതന്നെയാണ് തന്നെയാണ് കാഴ്ചപ്പാടിൽ വെള്ളം ചേർത്തുകൊണ്ട് ഒരിക്കലും നേതൃത്വത്തിന് വിധേയനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല താൻ യഥാർത്ഥ നെഹ്റു ലോയലിസ്റ്റ് ആണ് പിന്തുണയുണ്ടാകുമെന്ന് സോണിയാഗാന്ധി ആദ്യഘട്ടത്തിൽ പോലും പറഞ്ഞില്ല ഇതൊക്കെയാണ് ശശി തരൂരിന്റെ പരാതി തീർച്ചയായും ശശി തരൂർ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരെ തയ്യാറാക്കിക്കൊണ്ടുള്ള വലിയ മത്സരത്തിനുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ നെഹ്റു കുടുംബത്തിനെതിരെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ശശി തരൂർ പ്രത്യേകിച്ചും കേരളത്തിൽ ിലെ പാർട്ടി നേതാക്കൾക്കെതിരെ ഒരുപക്ഷെ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിന് പോലും നിൽക്കാതെ തെരഞ്ഞെടുപ്പ് തീയതി ഈ വരുന്ന പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി വരെ കാത്തിരിക്കാതെ പോലും കോൺഗ്രസ് വിടാനുള്ള സാധ്യതയുണ്ട് കാരണം മല്ലികാർജ്ജുൻ ഖാർഗേക്കാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്തുണ തീർച്ചയായും മല്ലികാർജ്ജുൻ ഖാർഗെ വിജയിച്ചേക്കാം ശശി തരൂറിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തൻ്റെ സ്ഥാനം സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് പോലും നിന്നേക്കാതെ പാർട്ടി വിടാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് ശശി തരൂർ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ വിമർശനങ്ങൾ എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക്